അടുത്തുള്ള ക്യാൻ കോൾ ഇറ്റ് ദാറ്റ് ഡ്രാമ ആക്ച്വലി മാധ്യമധർമ്മങ്ങളെ ആസ്പദമാക്കി പല ലെയറിലായിട്ട് പലപ്പോഴും മലയാളത്തിൽ തന്നെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ചിലപ്പോഴതിന്റെ പിന്നെ എന്താ പല ലെയറിലായിരിക്കും അത്തരത്തിലുള്ള ചിത്രങ്ങൾ സ്വഭാവമായിരിക്കും. കാരണം നമ്മള് കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ശീലിച്ചു വന്നിട്ടുള്ള സോഷ്യൽ അതിനാണ് ഞങ്ങൾ ത്രില്ലർ എന്ന ജോൺ അടിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെടുന്നു കരുതുന്നില്ല, അത് ഇഷ്ടപ്പെടണം അല്ലേ സാർ? ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വളരെ കാണണം. പിന്നെ മൂവിയെ കുറിച്ച് അധികം സംസാരിക്കേണ്ട, ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരു വലിയ ഇന്ററാക്ഷൻ ഉണ്ട്. യെസ്. അപ്പോ അതിന് ഒരു 2 മിനിറ്റ്സ് ടൈം നമുക്ക് വേണം. യെസ്. പക്ഷെ അതിന് മുന്നേ താങ്ക് യു വൺസ് അഗൈൻ ടു ദി എൻടയർ ടീം. കാൻ ഐ പ്ലീസ് ഹാവ് യു ടേക്ക് ദി സീറ്റ്? ബിക്കോസ് ഒരാളെ കൂടി ഉണ്ട് ഹു വി ഓൾ വോണ്ട് ടു ലിസൺ ടു. നമ്മളോട് സംസാരിക്കാനുള്ള ഒരാളെ കൂടി ഉണ്ട്. ഐ വുഡ് വോണ്ട് ടു കോൾ ഹിം ഓൺ സ്റ്റേജ്. ഒന്നും കൂടി നല്ല കൈയ്യടി കൊടുക്കൂ പ്ലീസ് ഫോർ ദി എൻടയർ കാസ്റ്റ് ക്രൂ ഓഫ് ദി മൂവി. റിപ്പോർട്ടർ ചാനലിൽ പ്രക്രിയയാണ് നീ. അത് ഓണത്തിന്റെ ന്യൂസ് വായന പറഞ്ഞു. എന്റെ ചോദ്യം മമതയോടാണ്. അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. ഒരു ബാച്ച് സീനിയറായിട്ട് പഠിച്ച ബാബു സെബാസ്റ്റ്യൻ ഉണ്ട്. ബാബു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം പിൽക്കാലത്താണ് ബി കെ പി എന്ന മൂന്നക്ഷരത്തിലേക്ക് മാറി. സ്കൂൾ പ്രോഗ്രാമിൽ പഠിച്ചൊരാൾ പറഞ്ഞു, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ RJD BJP അതുപോലെ എന്തൊരു പേരിലേക്ക് ഈ ചങ്ങാതി മാറിയിട്ടുണ്ടെന്ന്. എന്റെ അറിവിൽ അത് ചർച്ചിട്ടിറക്കാതെ ചെയർമാൻ എന്നും അവിടെ ആ ചെറുപ്പക്കാരനെ കൊല്ലാതെ വിടുന്നു. BJP എന്നുള്ളത് ഈ രാത്രിയുടെ മറ്റൊരു പേരാണ്. ഞാൻ ഒരു തീരാണ് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതിനുശേഷമുള്ള സിനിമയാണ് ഒരു തീര്. ഞാൻ ഷൂട്ടില് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. നേരത്തെ നേരത്തെ അദ്ദേഹത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. അദ്ദേഹത്തിനെ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പൂച്ചെണ്ടുകളൊക്കെ പോകുന്ന റൈറ്റർ. ഓ, പൂച്ചെണ്ടെങ്കിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ലൈവ്. അപ്പം അവരോടൊപ്പം ഈ സിനിമയിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പം ആദ്യം മ്യൂസിക് ജോലിച്ചാലും പറഞ്ഞാലേ ഇനിയാർന്നു തന്നത്. ഡിസ്ട്രിബ്യൂഷനും ഞാൻ തന്നെയാണ് ഈവൻ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബോംബെയിലെ എഗ്രിമെന്റ് ഭയങ്കര കഠിന കടോരമായതുകൊണ്ട് ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഉള്ളായിരുന്നു നടക്കുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ജോബിചാറിന് തരണമെന്നുണ്ട്. ജോബിചാറിന്റെ എഗ്രിമെന്റ് ഇതിലും കഠിനകടോരമായതുകൊണ്ടിട്ട് ബോംബെ തന്നെ ഒരാൾക്ക് ടിപ്സിന് കൊടുക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടിട്ടാണ് തരാത്തത്. കുഴപ്പമില്ല. എനിക്ക് ഈ സിനിമ ഈവൻ കണ്ടു. വളരെ ഈവൻ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. മമത ആയിക്കോട്ടെ, പ്രിയ ആയിക്കോട്ടെ, ഷൈന്, സൗബിന് എല്ലാവരും വളരെയധികം മത്സരിച്ച് അഭിനയിച്ച പോലെയാണ് എനിക്ക് ചെയ്യാൻ തോന്നി. ഒരു നല്ല സിനിമയാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി ടീം. താങ്ക് യു മിസ്റ്റർ ലത. താങ്ക് യു സോ മച്ച്. കം ഓൺ ഡയറക്ടർ. ലോക്ക് ചെയ്യാൻ. കൻ ഐ പ്ലീസ് ഹിയർ ദി ബികെപി സർ? പ്ലീസ് ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്.